അബ്ദുള്ളാഹിന്റെ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മോനെ, നിനക്ക് നീ ഭക്ഷണം തേടിയിട്ട് നടക്കണ്ട. അല്ലാഹു പറയുന്നു, നിന്റെ ഭക്ഷണം തേടിയിട്ട് നീ നടക്കണ്ട, നിന്റെ റിസ്ക് തേടിയിട്ട് നീ നടക്കണ്ട. റിസ്ക് തരുന്നവൻ ഞാനാ, ഭക്ഷണം തരുന്നവൻ ഞാനാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവാണ് പറയുന്നത്. അല്ലാഹുവെ നിസ്കരിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളെ മക്കളെ വിളിച്ചുണർത്തിയ അല്ലാഹു പറയുന്നു, വാപ്പാ പൊന്നുമകന്റെ അടുക്ക പറഞ്ഞു കൊടുക്കണം, എടാ ടെൻഷൻ അടിക്കണ്ട, നീ കിടന്നു പരക്കം പായണ്ടോ, നീ കിടന്നു നെട്ടോട്ടമോടണ്ടോ, നീ തലകുത്തി നിന്നു പഠിക്കണ്ടോ. എന്റെ പ്രിയമുള്ളവനെ, അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മോനെ മരിക്കുന്ന കാലം വരെ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരാമെന്ന് നിന്നെ പടച്ച അല്ലയാ പറഞ്ഞത്. അല്ലാഹുവാണ് പറയുന്നത്, എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല, എനിക്കെന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് യാതൊരു പേടിയുമില്ല. അല്ലാഹു പറഞ്ഞു, സിറാജേ വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, അഞ്ചു നേരം നീ നിസ്കരിക്കണം, നിന്റെ ഭാര്യയെയും മക്കളെയും നിസ്കരിപ്പിക്കണം. അങ്ങനെ നീ ചെയ്താല് മരിക്കുന്ന കാലം വരെ ഞാൻ തരാളാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാ. കാരണം നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാനാണ് റിസ്ക് തരുന്നത്. പറഞ്ഞു കൊടുക്കണം ബാപ്പാ, പറഞ്ഞു കൊടുക്കണം ബാപ്പാ. മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ മക്കൾക്കും അല്ലാഹു ഭക്ഷണം തരും. പറഞ്ഞത് അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നീ അഞ്ചു നേരം നിസ്കരിക്കണം, നിന്റെ കുടുംബത്തെയും നിസ്കരിപ്പിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്കും മക്കൾക്കും ഉള്ളത് അല്ലാഹു തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തെ വിശ്വസിക്കാൻ വയ്യ, എന്തെ വിശ്വസിക്കാൻ ഒരു മടി. അല്ലാഹു പറയുന്നു, നീ അഞ്ചു നേരം നിസ്കരിക്കണം, നിന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണം. ഇങ്ങനെ ചെയ്താ ഞാനാ റിസ്ക് തരുന്ന, നീയല്ല. നീ വിചാരിക്കുന്ന, നീ ജോലിക്ക് പോയാലേ നിന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ. നീ വിചാരിക്കുന്നത് സിറാജ് വാഴുന്നതിന് പോയാലേ, അല്ലെങ്കിൽ പള്ളി ജോലിക്ക് പോയാലേ, അല്ലെങ്കിൽ നീ കടയിൽ പോയി ശരീവക്ക യൂസുവക്ക കടയിൽ പോയി ഇരുന്നാലേ എന്റെ കുടുംബത്തെ പോറ്റാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് രോഗം പിടിച്ചടക്കുമ്പോൾ എന്നിട്ട് പോകുന്നു. വേണ്ട, നമുക്ക് അങ്ങനെ വിശ്വാസം വേണ്ട, അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അല്ല എനിക്കുള്ളത് മൊത്തം എഴുതി വെച്ചിരിക്കുക. ഇനിയിപ്പോ എന്ത് മാറ്റാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസമാണ് മാറ്റേണ്ടത്. നമുക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്, കിട്ടാനുള്ള പൈസ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല എഴുതി വെച്ചത്, അത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നീ നിന്റെ വിശ്വാസം മാറ്റി. ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ നിന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് കരുതുന്ന മനുഷ്യ, നീ മരിച്ചുപോയ നിന്റെ മോളെ ആര് കെട്ടിക്കും? നീ മരിച്ചുപോയാൽ നിന്റെ പെണ്ണുമ്പിള്ള ക്യാരി ചിലവന് കൊടുക്കും? അല്ല കൊടുക്കും. ആ അല്ല തന്നെയാ പറഞ്ഞ, അഞ്ചു നേരം നീ നിസ്കരിക്ക്, ഭാര്യയും മക്കളെയും വിളിച്ചുണർത്ത് നിസ്കരിപ്പിക്ക്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് അന്നം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പ, ഇതാണ് വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതെങ്ങനെ വാപ്പ പറയോ, ഏതെങ്കിലും ഉമ്മ പറയോ, അതെങ്ങനെ പറയാനാ? ഏത് വാപ്പയ്ക്ക് ആ ധൈര്യമുള്ളത്? അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുകാരനെ പോയി വിളിച്ചിട്ടില്ല, എഴുന്നേറ്റ് പള്ളിയിൽ പോടാ. മോൻ പറയാ, ആദ്യം നിങ്ങളൊന്ന് പോകും. ഏത് വാപ്പയ്ക്കാ പോയി പറയാൻ അവകാശമുള്ളത്? നിനക്ക് അവകാശമില്ല, കാരണം നീ പോകാറില്ല. നിന്നെ ചെറുപ്പം മുതലേ കണ്ടാ പഠിച്ച ഈ മോൻ, ഈ മോള് ഉമ്മ നിസ്കരിക്കണ ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ പോയി പറയാൻ? എന്താ പറയാ, രണ്ടിനെ ഒരു വണ്ടിക്ക് കെട്ടാൻ പറ്റുമോ? അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെയില്ല സഹോദരങ്ങളെ. നിസ്കരിക്ക്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലാഹു പറയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മനുഷ്യ, ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരും ബാപ്പാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിനക്കൊരു നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? എപ്പോഴും പറയും ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയാണ്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടിരിക്കുമ്പോഴാണ്. എന്റെ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ വെള്ളം കുടിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിനക്കൊരു നല്ല മരണം വേണോ? നിനക്കൊരു നല്ല മരണം വേണോ? നാളെ മക്കളോട് പറയണം, എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ചിരിക്കുന്ന മുഖത്തോടെയുള്ള യാത്രയാ. സ്വർഗം കണ്ടിട്ടുള്ള മരണമാ. നിന്നെ കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാറുള്ള ഭാഗ്യമാ. പറഞ്ഞു കൊടുക്കാൻ കഴിയണം ചെറുപ്പക്കാരാ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് എല്ലാവരും പടച്ചവനെ ഫുട്ബോൾ കളി നടക്കുമ്പോ പാതിരാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ പടച്ചവനെ ഫുട്ബോൾ കളി കണ്ടിട്ട് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന യുവത്തവേ, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് നടക്കുന്ന യുവത്തവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിക്കടാ. ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് കൊതിയില്ലേ മോനെ? നിന്നെ പോലെ എത്ര എത്രയോ ചെറുപ്പക്കാര് വികാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ഒരുപാട് പ്രതീക്ഷകളുമായി കഴിയുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ചരിത്രം നിനക്കറിയാ. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഹുബൈബ് ഇബ്നു അദ്വി റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നടാ ഹുബൈബ് ഇബ്നു അദ്വി റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് ശത്രുക്കളെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടി പടച്ചവനെ തൂക്കുമരത്തിന്റെ മുകൾ മുമ്പിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. തൂക്കുമരത്തിന്റെ മുന്നിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ് പടച്ചവനെ. താഴെ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാ. അവിടെ നിന്ന് പറഞ്ഞു, ഹുബൈബേ, എന്തിനാ ചെറുപ്രായത്തിൽ മരിക്കുന്നത്? എന്തിനാടാ വെറുതെ ചാകുന്നത്? നീ എങ്ങനെയെങ്കിലും പുതിയ മതത്തിൽ നിന്നൊന്ന് തിരിഞ്ഞു വരുവോ? നിനക്ക് ഞങ്ങൾ പണം തരാ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാ, ഏത് സുന്ദരിയായ പെണ്ണിനെയും നിനക്ക് വിവാഹം കടിച്ചു തരാ. എന്തിനാ ചാകുന്നത്? ഇറങ്ങി വാടാ. കൂടെ പഠിച്ച സഹപാഠികൾ മുഴുവനും ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കുമ്പോ എനിക്ക് അല്ലാഹുവാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിന്റെ മുന്നിൽ ഹുബൈബ് നിൽക്കുകയാണ്. അവസാനം അവര് പറഞ്ഞു, ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഓഫർ നിനക്ക് തരാ, നീ മതമൊന്നും മാറണ്ട, നിന്റെ നേതാവിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറ. അതിനും ഹുബൈബ് തയ്യാറായില്ല. ഹുബൈബിനെ അദിയ റളിയല്ലാഹു തആല അൻഹു അവസാന തൂക്കി കൊല്ലാ സമയമായപ്പോ ഖുറൈശികൾ പറഞ്ഞു, ഹുബൈബേ, കൊല്ലാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണ്. ചാകുന്നതിന് മുമ്പ് വല്ല അഭിലാഷവും ഉണ്ടെങ്കിൽ പറ ഹുബൈബ്, ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ? അവിടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞത്, ഉമ്മാനെ കാണണമെന്നല്ല, വാപ്പയെ കാണണമെന്നല്ല, പടച്ചവനെ എന്റെ ജീവന് തിരിച്ചു തരണമെന്നല്ല. ഹുബൈബ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരവസരം തരുവോ? എനിക്ക് അല്ലാഹുവിനോടൊന്ന് സംസാരിക്കണം. എന്നെ പടച്ച ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ കാരുണ്യത്തിന്റെ കടലായ എന്റെ ഉമ്മയെ കാലന്റെ വാപ്പയെ കാലെന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് ആ റബ്ബിനെ ഒന്ന് കാണണം, എനിക്ക് ആ റബ്ബിനോടൊന്ന് സംസാരിക്കണം. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാ പടച്ചവരേ.
അവിടെ നിന്ന് പുതുപെടുത്തിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നിസ്കരിച്ചത്, ചെറിയ സൂറത്താണ് ബോധിയത്, ചെറിയ സൂറത്താണ് ബോധിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈ വിരുന്ന് കരയുകയാ, സുജൂദിൽ കിടന്നിട്ട് അല്ലാരോട് പറയുന്നു, അല്ലാ ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയട്ടാ സാധാരണ നിസ്കരിക്കാറുള്ളത്, വലിയ സൂറത്തുകൾ ഓതിയട്ട് നിസ്കരിക്കാറുള്ളൂ, ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കേണ്ടത് കുൽഹു വല്ല ഓതിയട്ടല്ല, സൂറത്തുൽ കൗസർ ഓതിയട്ടല്ല. അറിയാ ഖുർആൻ ഓതാൻ അറിയാത്തവരുടെ കാര്യമല്ല, വലിയ വലിയ സൂറത്തുകൾ ഓതിയട്ട് വേണം നിസ്കരിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ നിനക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നിസ്കാരം ദീർഘിപ്പിച്ചാൽ അല്ലാഹു അവന്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പഠിച്ചവരെ. ഒരുപാട് കിടന്ന് സക്കറാത്തിന്റെ വരി വലിക്കണ്ട, മൂന്നും നാല് ദിവസം കിടന്ന് വലിക്കുന്നവരെ കാണാ. ഇപ്പത്തീരും എന്ന് പറഞ്ഞ് കുടുംബക്കാര് മുഴുവനും ലീവെടുത്തിട്ട് വീടിന്റെ പരിസരത്തിൽ ഉറക്ക ഒഴിച്ചിട്ട് വന്ന് കാത്തു കാത്തു നിന്നിട്ട് മരിക്കാതെ വരുമ്പോ അവസാനം അവിടെ നിന്ന് വെറുപ്പോടെ ഇറങ്ങി പോകുന്ന രംഗം കാണുന്നവരല്ലേ വാപ്പാ? നിനക്കറിയുന്ന ചെറുപ്പക്കാരാ, നിനക്കറിയുന്ന ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്താണോ, ഏത് വലിയ സൂറത്താണോ നിനക്കറിയുന്നത്, അത് ഓതിയിട്ട് നിസ്കരിക്കും മോനെ, അത് ഓതിയിട്ട് നിസ്കരിക്കും പെങ്ങള്. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഉബൈബ്ന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവരോട് പറയുന്നു, നാഥ ഞാൻ ഇന്ന് ചെറിയ സൂറത്ത് ഓതിയട്ടാ നിസ്കരിച്ചത്, അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ വലിയ സൂറത്ത് ഓതണമെന്ന് ഹുബൈബിന് ആഗ്രഹമുണ്ട് തമ്പുരാര്, പക്ഷേ എന്റെ നിസ്കാരം എങ്ങാണം നീണ്ടുപോയാ? ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, എനിക്കും മരിക്കാൻ പേടിയാണെന്ന് ഇവന്മാര് വിചാരിക്കും തമ്പുരാര്, അതുകൊണ്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചത്. എന്നിട്ട് തൂക്കുമരത്തിന്റെ മുമ്പിലേക്ക് കയറി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ അവിടെ നിന്ന് തൂക്കി കൊല്ലുകയാ. അല്ലാഹുവേ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, മോനെ പഠിക്കണമടാ ഹുബൈബ് ഇബ്നു അദിയാരാ, അവസാന തൂക്കുമരത്തിന്റെ മുന്നിൽ കിടന്നിട്ട് മരണത്തോട് മല്ലടിച്ചിട്ട് അവിടെ നിന്ന് റബ്ബേ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുമ്പോ ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് മരണത്തോട് മല്ലടിക്കുമ്പോ അതാ തൂക്കുമരത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കൾ മുഴുവനും അവിടെ നിന്നുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ ഹുബൈബിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാ. പടച്ചുറബിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ഹുബൈബിനോട് പറയുന്നു, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. തൂക്കുമരത്തിൽ കിടന്ന് അതാ ആടുന്ന സമയത്ത് മലക്കുകൾ പറയുന്നു, ഹുബൈബേ ആകാശലോകത്തിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ട് കൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ അതാ കാത്തു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? എന്തിനാണെന്നറിയുവോ ഹുബൈബേ? നിന്റെ റൂഹിനെ സ്വീകരിക്കാനാ, നിന്ന
നിന്നെ കൊണ്ടുപോകാനാ. അതുകൊണ്ട് കരയില്ല, വേദനിക്കല്ല, പ്രയാസപ്പെടണ്ട എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതിക്കൊടുക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആലാ അവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവനെ ജനാസ അവിടുന്ന് അടിച്ചിറക്കുന്നില്ല, തൂക്കുമരത്തിൽ തന്നെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. പടച്ചവനെ ദിവസങ്ങൾ കടിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ ആരെങ്കിലും പോയി ഉബൈബിന്റെ ജനാസയൊന്ന് കൊണ്ടുവാ സഹാബ, നമുക്ക് കബറടക്കണ്ടേ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് പറയുകയാ, ആരാ കൊണ്ടുവരുന്നത്? ഉബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത് ആരാണ്? ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൊണ്ടുവരാ നബിയേ. ഉബൈബ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരുമ്പോ കണ്ട കാഴ്ച എന്തെന്നറിയുവോ? ജനങ്ങളും മുഴുവനും കൂടി നിൽക്കുകയാട്, ജനങ്ങളും മുഴുവനും കൂടി നിൽക്കുകയാട്. ആ സമയത്ത് ഉറപ്പേ ഒരു പെണ്ണോടി വരികയാ. സുന്ദരിയായ യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഹുബൈബിന്റെ തല എനിക്ക് തരണേ, ഈ ഹുബൈബിന്റെ തല എനിക്ക് തരണേ. എന്തിനാണെന്നറിയോ? ഇവന്റെ തലയോട്ടിയിൽ കള്ളുടിച്ചു കുടിക്കാനാ. ഈ ഹുബൈബിന്റെ തല എനിക്ക് വേണം. എന്തിനെന്നറിയോ? ഇവന്റെ തലയോട്ടി വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ അകത്ത് കള്ളുടിച്ച് കുടിക്കാമെന്ന് ശപഥം ചെയ്തവളാ. നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് ചോദിക്കുകയാ, ആർക്ക് വേണമെങ്കിലും ഞാൻ തരാ, ആരുടെ വീട് വേണമെങ്കിലും ഞാൻ വന്ന് കിടക്കാം, പക്ഷേ ഇവന്റെ തല എനിക്ക് വേണമെന്ന് പറയുമ്പോ ഉബൈബെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ തല മുറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും കടന്നു പോകുമ്പോ ഈ സഹാബി പടച്ചവര് ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് നോക്കാര്. അല്ലാഹുവേ, മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോ പെട്ടെന്നൊരു പൊടിയങ്ങൊരു കാറ്റടിക്കുകയാണ്. ഒന്നും കാണുന്നില്ല പടച്ചവര്, കുറച്ച് സമയത്തേക്ക് ഒന്നും കാണുന്നില്ല തമ്പുരാര്. അല്ലാഹുവേ, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സ്വഹാബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തൂക്കുമരത്തിൽ കിടന്ന ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല. അവിടെ കിടന്ന ജനാസ കാണുന്നില്ല. മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ, മുത്തുനബിയുടെ മുന്നിലേക്ക് പോടുകയാ. യാ റസൂലല്ലാ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? എടാ ചെറുപ്പക്കാരാ, നിന്നെ പോലെയുള്ള എത്രയോ ചെറുപ്പക്കാര് നമസ്കരിക്കാതെ പടച്ചവനെ ആണും പെണ്ണും കെട്ട രീതിയിൽ മുടിയും വളർത്തിയിട്ട് പള്ളിയുടെ മുന്നിലൂടെ നടന്നാൽ പള്ളിക്കകത്ത് കയറാത്ത സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിക്കകത്ത് കയറുന്ന ചെറുപ്പക്കാരാ, ഇതെല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല. അങ്ങനെ കയറുന്നവർക്ക് കയറാത്തവന്റെ നടുവിലൂടെ, കയറാത്തവന്റെ നടുവിലൂടെ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും പടച്ചിറപ്പിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാ ഒരു സമാധാനമില്ലാതെ ഓടിച്ചെന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ നിനക്ക് പടച്ചിറപ്പ് ഭക്ഷണം തരികയാ. രണ്ട്, ഒരു നല്ല മരണമാടാ. എവിടെയെങ്കിലും കിടന്ന് ചാകുകയല്ല, എവിടെങ്കിലും കിടന്ന് എങ്ങനെയെങ്കിലും കള്ളു കുടിച്ചിട്ട് വ്യഭിചരിച്ചിട്ട് എങ്ങനെയെങ്കിലും കിടന്ന് ചാവുകയല്ല. അല്ലാഹു നല്ല ഒരു മരണം നിനക്ക് തരും മോനെ. മൂന്ന്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ സ്വഹാബാ
ഹുബൈബിന്റെ ജനാസ മലക്കുകള് കബറടക്കി സ്വഹാബ അഞ്ചുനേരം നിസ്കരിക്കുന്ന വാപ്പമാരെ, കുടുംബത്തെ വിളിച്ചുണർത്തുന്ന വാപ്പമാരെ, അവസാനം നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് കയറ്റി കിടത്തിയിട്ട് വെള്ള തുണിയെടുത്തിട്ട് നിന്റെ ജനാസ പൊതിയുമ്പോ നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കും. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരും. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരും. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കും. അതിനുത്തരം നൽകാതെ നീ കിടക്കും. പടച്ചവനെ, ഒരു ദിവസം ഈ പള്ളിയുടെ ഏതോ ഒരു ഭാഗത്തിരിക്കുന്ന പൊടിയടിച്ച മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, ആറ് പേര് നാല് പേര് ചുമന്നുകൊണ്ട് നിന്റെ വീടിന്റെ മുന്നിൽ ഒരു ദിവസം കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് നിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് അഞ്ചു നേരം പടച്ചറപ്പിന്റെ ഭവനത്തിൽ വന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ ജനാസ മയ്യത്ത് കെട്ടിലെടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. ആര് വരണമടാ? നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിന്റെ മയ്യത്ത് നിസ്കരിക്കാ, നിന്റെ ജനാസ കബറടക്കാ. അല്ലാഹുവിന്റെ മലക്കുകള് വരണ്ടേടാ പൊന്നുമോരെ. ഇവിടത്തെ പള്ളിപ്പറമ്പ് മുഴുവനും അല്ലാന്റെ 70,000 മലക്കുകൾ കൊണ്ട് നിറയണ്ടേ. നിന്റെ ജനാസ നിസ്കരിക്കാ, 70,000 മലക്കുകൾ ഇറങ്ങണ്ടേ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും പറയാത്ത, ഒരു പാപവും കാടാത്ത, ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ ഈ പള്ളി നിറച്ച് നിനക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കൂടണ്ടേ. അതല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലവാ, അത് നിസ്കരിക്കുന്നവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലവാ. അതെല്ലാവർക്കും കിട്ടുന്നതല്ലോ, അതെല്ലാവർക്കും കിട്ടുന്നതല്ലോ. അത് അഞ്ചു വക്കത്തെ നിസ്കരിക്കുന്നവർക്ക് പടച്ചവം കൊടുക്കുന്ന ഒരു പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, വാപ്പമാരോട്, വെക്കേഷന്റെ സമയമാണല്ലോ, പടച്ചവനെ മക്കളുടെ മക്കളൊക്കെ വീട്ടിൽ വരുമല്ലോ, അവസാനം വൈകുന്നേര സമയമാകുമ്പോ ഉമ്മുമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് പറയും, ഉമ്മ എനിക്കൊരു കഥ പറഞ്ഞതാ. ഉമ്മ കൊച്ചുമക്കളൊക്കെ കഥ ചോദിക്കുന്ന കാലവാ. പടച്ചവനെ മക്കളൊക്കെ വെക്കേഷനായത് കാരണം വീട്ടിൽ വരും. മക്കളുടെ മക്കളൊക്കെ വീട്ടിൽ വന്ന് വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ കുറച്ച് ദിവസം നിക്കാൻ വരുമല്ലോ. ആ സമയത്ത് കഥ ചോദിക്കുമ്പോ കള്ളക്കഥ പറയണ്ട, കള്ളം പറയണ്ട, ഇല്ലാത്ത കഥ പറഞ്ഞു കൊടുക്കണ്ട. ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സില്, ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സില് പറഞ്ഞു കൊടുക്കാൻ ഒരു നല്ല കഥ ഞാൻ പറഞ്ഞു തരാ, ഒരു നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഏത് ചരിത്രമെന്നറിയുവോ? മഹാനായ അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ, അവിടുന്നൊരു പൊന്നുമോനുണ്ടായിരുന്നു, മകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്, രണ്ടുപേരും വല്ലാത്ത സ്നേഹവാ. അവസാന മഹാനായ അബൂ സിനാ തങ്ങളെ രോഗം പിടിച്ചു, അവിടുന്ന് മരണപ്പെട്ടു. അല്ലാഹുവെ, അവസാനം എല്ലാവരും കൂടെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, ആറടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. അവസാനം പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു 11 വയസ്സുള്ള മകനുണ്ടല്ലോ, ഒറ്റയ്ക്ക് പള്ളിക്കാട്ടിൽ നിൽക്കുകയാ. എല്ലാവരും 11 വയസ്സുകാരനെ വിളിച്ച്, എന്തിനാ മോരെ ഇവിടെ നിൽക്കുന്നത്? നിന്റെ വാപ്പയോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ, എല്ലാ
ോട്
കൈകെട്ടാൻ അവിടെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. ആറടി മണ്ണിന്റെ അകത്ത് കിടന്നിട്ട് പുതിയാപ്പള ഉറങ്ങുന്ന പോലെ, പുതിയാപ്പള എന്താ പറയുന്നത്, നിലമിക്കനവുമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങണം. എന്താ അത് അങ്ങനെ പറയാൻ കാരണം, കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് രാത്രി പയ്യനും പെണ്ണും കൂടെ വീട്ടിൽ വന്നു. രണ്ടുപേരും മണിയറക്കകത്തേക്ക് കയറി കഴിയുമ്പോ കുട്ടികൾ അവിടെ കിടന്ന് ചാടിയാൽ അമ്മായി അമ്മ പറയും, പുതിയാപ്പള കിടന്ന് ഉറങ്ങുന്ന പോടാ, ശല്യപ്പെടുത്തരുത്. അവിടെ കിടന്ന് പകടം വെക്കല്ലേ, ഇപ്പൊ പുതിയാപ്പള കിടന്നുറങ്ങണം എന്ന് പറഞ്ഞാൽ അവനെ ശല്യം ചെയ്യാൻ പാടില്ല, അവൻ പുതിയാപ്പളയാണ്. അതുകൊണ്ട് ഖബറിന്റെ അകത്ത് വരുന്ന മലക്കും പറയുന്നത്, നിന്നെ ശല്യപ്പെടുത്താനൊന്നും ഇല്ല, പുതിയാപ്പള കിടന്നുറങ്ങണ പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അഞ്ചാമത്തെ പ്രതിഫലം, നീ മരിക്കാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വാടകയ്ക്ക് ആളെ വിളിക്കണ്ട, ആരെയും നീ വിളിക്കണ്ട, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് തന്നെ നിനക്കത് പറഞ്ഞു തരും. അല്ലാഹു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, പടച്ചവനെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവെ നീ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നൽകണേ തമ്പുരാനെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. എല്ലാവരും പോക്കറ്റിൽ കൈയിട്, അല്ലാഹുവേ ഒരു നല്ല മരണം, വേറെ ഒന്നും ചോദിക്കണ്ട, ഒന്നും കിട്ടൂല, വേറെ ഒന്നും നീ അല്ലാഹുവിനോട് ചോദിക്കണ്ട, പടച്ചവനെ ഒരു നല്ല മരണം, അല്ലാഹുവേ എനിക്കൊരു നല്ല യാത്രയിപ്പ് നൽകണേ എന്ന ഒറ്റ നീയത്തോടെ, ഇന്ന് ഒരൊറ്റ നീയത്തോടെ ഒരു ചെറിയ സദക്കേട് വലുതെടുക്കണ്ട. നിന്റെ കയ്യിലുള്ള ഒരു ചെറുതെടുത്ത് നീട്, അല്ല നീ സമ്പാദിച്ചത് മുഴുവൻ അല്ല ഞാൻ നിനക്ക് തരാം, ഒരു നല്ല മരണം തരണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? നീ അല്ലാഹുവിനോട് പറയാ, ഞാൻ സമ്പാദിച്ച കോടാനി കോടി രൂപ വീടും പറമ്പും എല്ലാം നിനക്ക് തരാല്ല, വെള്ളിയാഴ്ച സുജൂതി കിടക്കുമ്പോ ഒന്ന് മരിപ്പിക്കാൻ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഒരു നല്ല സദക്ക, എല്ലാവരും ഒരു നല്ല സദക്ക എടുത്തിട്ട് ബക്കറ്റിട്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാ, അല്ലാഹുവേ ആരെല്ലാം മനസ്സ് ൊരു നല്ല സദക്ക കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാഹുവേ ഈ സദക്ക കൊടുക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്ക പറഞ്ഞു മരിക്കാ, നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ, ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് ഫിരിയാ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിന്റെ കരുണ കിട്ടാറുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്നേഹം വാങ്ങാർ, പടച്ചവന്റെ കാരുണ്യം നിനക്ക് നേടിയെടുക്കാർ, നിനക്ക് കഴിയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? നീ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കടേ. നിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നീ നിശബ്ദമായിരുന്ന ആ ഖുർആൻ നീ ഒന്ന് കേൾക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതുകയാണ് പടച്ചവന്റെ പരിശുദ്ധമായ ഖുർആൻ. അവിടെ നിന്ന് ഓതുന്ന സമയത്ത് നീ മിണ്ടാതിരുന്നിട്ട് അത് ശ്രദ്ധയോടുകൂടി കേൾക്കണേ. അല്ലാഹുവേ, അങ്ങനെ നീ കേട്ടാൽ പടച്ചവൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഖുർആൻ ഓതുന്നത് നിശബ്ദമായിരുന്നു കേൾക്കുന്നത്, അതിന്റെ അർത്ഥം ചിന്തിക്കുന്ന എത്ര പേരാണുള്ളത്? എന്റെ പ്രിയമുള്ളവര്, ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും നിങ്ങളും ഫാത്തിഹ ഓതുന്നവരാണ്. ഈ ഫാത്തിഹയുടെ അർത്ഥം അറിയുന്ന എത്ര പേരാണുള്ളത്? മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ ഫാത്തിഹ ഓതാറുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, ഫൈദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു വ അൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു, ഖുർആൻ ഓതിയ നിങ്ങൾ എന്ത് ചെയ്യണം? നിശബ്ദമായിരുന്ന് കേൾക്കണം, അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിക്കണം, എങ്കിൽ അല്ലാഹു നിന്നോട് കരുണ കാണിക്കും. ഫാത്തിഹയുടെ അർത്ഥം അറിയാൻ എത്ര പേരാണ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ, ഈ ഫാത്തിഹയുടെ അർത്ഥം അറിയാൻ എത്ര പേരുണ്ട്? എത്ര കാലം മുതലാ നീ ആ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടി ഇലക്ഷന് നിൽക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റ് ഖതീബിന്റെ തെറ്റ് കണ്ടുപിടിക്കണ മഹാന, പള്ളിയിലെ ഖതീബിന്റെ ഫാത്തിഹ ഇമാം ഓതുമ്പോ തെറ്റ് കണ്ടുപിടിക്കണ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഇവനെ വിളിച്ചിട്ട് ഫാത്തിഹയുടെ അർത്ഥം ഒന്ന് ഓതറാന്ന് പറഞ്ഞ ഓതു. ഫാത്തിഹയുടെ അർത്ഥം പറയാൻ അറിയാവോ? ഇവനാ ഉസ്താദിന്റെ തെറ്റ് കണ്ടുപിടിക്കണ. പണ്ട് നമ്മുടെ നാട്ടില് ഒരു ഉസ്താദിന്റെ തെറ്റ്, തറാവി ഉസ്താദ് വള്ളുഹ മുതൽ താഴോട്ട് ഓതുമ്പോ പള്ളിയിലെ സെക്രട്ടറി അത്ര നല്ല ഉസ്താദുമായിട്ട് അത്ര നല്ലല്ല, എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് പറഞ്ഞു വിടണം. അങ്ങനെ തറാവിക്ക് ഉസ്താദ് നിസ്കരിക്കുമ്പോ ഇയാള് ഖുർആനും കൊണ്ട് വീട്ടിലിരിക്കുക, തെറ്റ് കണ്ടുപിടിക്കുക, നിസ്കരിക്കാനൊന്നും പോയില്ല, അവിടെ നിന്ന് കണ്ടുപിടിച്ചു. വീട്ടിൽ ഇരുന്നിട്ട് ഉസ്താദിന്റെ തെറ്റ് കാരണം ഈ ചെറിയ സൂറത്താകുമ്പോ യാസീൻ ഓതാൻ പറഞ്ഞു. എല്ലാവർക്കും യാസീൻ ഓതാൻ അറിയാം, എന്നാ യാസീൻ ഓതിയിട്ട് ഒന്ന് നിസ്കരിച്ചു നോക്കിയാൽ തെറ്റു. ഏറ്റവും അറിയുന്ന സൂറത്തുകൾ ചിലപ്പോ തെറ്റു പറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഉസ്താദ് ഇങ്ങനെ വല്ലുഹായിക്ക് താഴെ ഓതുമ്പോ ഒരു തെറ്റു പറ്റി, ഇദ്ദേഹം കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം പെണ്ണും പിള്ളയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് തറാവിയുടെ സമയത്തിരിക്കുക, രണ്ടും കൂടെ ഒരുമിച്ച്. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? ഭാര്യയും കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ മൊബൈലിൽ പിടിച്ച് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്ത്? വെളിയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഖതീബ് ഓതുന്നത് തെറ്റാ. അവസാനം ഇത് ഉസ്താദിന്റെ ചെവിയിലെത്തി. ഉസ്താദ് എന്ത് ചെയ്യുന്നറിഞ്ഞു? ഉസ്താദ് നിശാനസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, എല്ലാവരോടും പറഞ്ഞു, പലരും എന്റെ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ട്, ഞാൻ രാജിക്കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഹലിന്റെ ഭാരവാഹികളിൽ നിന്ന് എന്റെ രാജിക്കത്ത് സ്വീകരിക്കാൻ വരുന്ന ആള് ഞാൻ പറയുന്ന ഖുർആനിലെ ഒരായത്ത് ഓതണം, എങ്കിൽ എന്റെ രാജി തരാം. ഞാൻ പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് തെറ്റാതെ ഓതിയ എന്റെ രാജിക്കത്ത് ഞാൻ തരാം. അവനെ വേടിക്കാവൂ, പക്ഷേ ഒരായത്ത് ഓതണം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഉസ്താദ് ഖുർആനിലെ ഒരായത്താ പറഞ്ഞു കൊടുത്തത്, നിങ്ങളും വീട്ടിൽ പോയിട്ട് ഓതാൻ പറ്റുമോ എന്നൊന്ന് ഖുർആൻ എടുത്ത് വെച്ച് നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ പോയിട്ട് നോക്കോ, വീട്ടിൽ പോയിട്ട് നോക്കോ. ഇൻഷാല്ലാ, സൂറത്തുൽ മറിയം, സൂറത്തുൽ മറിയമിന്റെ ഒന്നാമത്തെ ആയത്ത് എടുത്ത് വെച്ചിട്ട് നിന്നെ കൊണ്ട് ഓതാൻ പറ്റുമോ ഇല്ലയോ നോക്ക്. ഓതാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.